പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലമതിക്കാനാവാത്ത വലിയ ഒരു നിധിയാണ് വിശ്വാസം വെളിപാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനൊന്നാമത്തെ തിരലിഖിതം അവിടെ നമ്മൾ കാണുന്ന ഇതാണ് നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നീ കാത്തു സൂക്ഷിക്കുക ഹാലയിൽ വിയ ദൈവം നമുക്ക് ധാരാളം ദൈവീക ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ അതിശ്രേഷ്ഠമായ ഒന്നാണ് ഒരു രാജാവ് രാജാവിൻ്റെ തലയിൽ വെക്കുന്ന കിരീടം പോലെ തന്നെ അതിശ്രേഷ്ഠമായ ഒന്നാണ് ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുള്ള വിശ്വാസം ഉച്ചത്തി പറഞ്ഞ ഹാലയിൽ ഹാലയിൽ ഈ വിശ്വാസത്തെ ഞാനും നിങ്ങളും നന്നായി ഒഴിച്ച് കാത്തു സൂക്ഷിക്കണം അവനവൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ മാത്രം പോരാ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഓരോ ദൈവ പൈതലിനും ഉണ്ട് വിശുദ്ധ പൗലോ സഭസോലൻ തിമോത്യോസിന് രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായം ആറ് മുതൽ എട്ട് വരെ തിരലിഖിതങ്ങളിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് രണ്ട് തിമോത്യോസ് നാലാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള തിരലിഖിതങ്ങൾ അവിടെ പൗലോ സബസോലൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോട് അടുത്തപ്പോൾ പൗലോ സഭസ്തോലൻ ആ കാര്യം രേഖപ്പെടുത്തുന്നിങ്ങനെയാണ് ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി എന്നിട്ട് അപ്പ സ്വലം പറയാണ് എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു എൻ്റെ വിശ്വാസം ഞാൻ കാത്തു ഇത്ര വചനം പ്രസംഗിച്ച സ്ലേഖായാണ് ചിന്തിച്ചു നമുക്ക് എത്രമാത്രം സഭാ സമൂഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്ലീഹായാണ് എത്രമാത്രം ദൈവചനകരത്തിൽ ലേഖനങ്ങൾ എഴുതിയ സ്ത്രീകായാണ് എത്ര വീരോചിതമായി സൂക്ഷിച്ചാൽ അദ്ദേഹം ഏറ്റവും വലിയ കാര്യമായിട്ട് മരിക്കാറായപ്പോൾ പറയണത് ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിൻ്റെ അർത്ഥം എന്താ ഈ വിശ്വാസത്തിന് ആക്രമണം ഉണ്ടാവും വിശ്വാസത്തിന് ആക്രമണം ഉണ്ടാവും പറഞ്ഞ ഹാലയിൽ വയ്യ ഹാലയിൽ വയ്യ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ഇടവകയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സഭയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ട ദേവ മക്കളെ സാത്താൻ വിശ്വാസം നശിപ്പിക്കും സാത്താൻ വിശ്വാസം നശിപ്പിക്കും വിശുദ്ധ ലൂക്കാട്ട് സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് തിരലിഖിതങ്ങളിൽ ഈശോ പത്രോസ് സപ്പസ്തോലുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് പത്രോസ് പൗലോസ് ശ്രീകന്മാർ എന്ന് തീരെ തീരനിസാരക്കാരെന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ള പത്രോസ് അപ്പസ്തോലൻ സപ്പസ്വലൻ അടുത്തിരിക്കുമ്പോൾ യേശു പത്രോസ് സപ്പസ്വലി പറയുകയാണ് ഷിമയോൻ ഷിമയോൻ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈശോ അവരോട് പറയുകയാണ് നിങ്ങളെ സാത്താൻ ഉപദ്രവിച്ചപ്പോൾ സാത്താൻ നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആക്രമിച്ചത് നിങ്ങളുടെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ സഭാ സമൂഹത്തിൽ നമ്മുടെ ഈ നമ്മൾ ജീവിക്കുന്ന കേരളക്കരയിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഏത് രാജ്യത്ത് ചെന്നാലും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ചേർത്ത് വായിച്ചു നോക്കുക ചാനലിലൂടെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റു നമ്മൾ എവിടേക്ക് ഇടപെടുന്നു എവിടേക്ക് എവിടെ നിന്നോ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ചെന്നാലവിടെ പിന്നെ ഓഫീസിൽ ചെന്നാൽ അവിടെ നിങ്ങൾ സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ എവിടെ ചെന്നോ അവിടെ ഗവൺമെന്റിൻ്റെ കാര്യത്തിൽ എവിടെ പോയാലും നമ്മൾ അവിടെ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും വെച്ചൊന്ന് വിശകലനം നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാവും തിരുസഭാ മക്കളുടെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ കൗശലക്കാരനായ ഹൗവയെയും ആദത്തെയും വഞ്ചിച്ച പുരാതന സർപ്പം ഇന്ന് വളരെ കൗശലത്തോടുകൂടെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശ്വാസ ക്ഷയിപ്പിക്കുകയാണ് സഭയെ നശിപ്പിക്കുമ്പോൾ സഭയുടെ സ്ഥാപനങ്ങളോ സഭയുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നശിപ്പിച്ചതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് സാത്താൻ അറിയാം അതുകൊണ്ട് സാത്താൻ വളരെ കൗശലത്തോടെ വളരെ കണ്ണിങ്ങായി അവൻ സഭയുടെ സഭാ മക്കളുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന കൗശലങ്ങൾ ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ വിശ്വാസം ക്ഷയിപ്പിക്കുന്ന സാത്താൻ്റെ ഓരോ കടന്നാക്രമണങ്ങൾ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ ഉണ്ടാകുമ്പോൾ വിശ്വാസികളിൽ കാണുന്ന ഒരു പ്രത്യേകത ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത് ഒരു പ്രത്യേക ഒരു മന്ദത ഒരു നിസംഗത ഒരു മരവിപ്പ് അത് വിശുദ്ധ കുർബാനയെ അവഹളിച്ചാലും അത് വിശുദ്ധ ഗൂദാസുകളെ അവഗണിച്ചാലും ഏറ്റവും നമ്മൾ വിലമതിക്കുന്ന നിധു സത്യങ്ങളെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രത്യേക നിർവികാരതൊരു നിസംഗത നമ്മളെ പിടികൂടിയിരിക്കുകയാണ് ഇത് ദൈവം അംഗീകരിക്കുന്നില്ല ഇത് ദൈവം അംഗീകരിക്കുന്നില്ല ഇങ്ങനെ വിശ്വാസത്തെ ദുഷിക്കുകയും വിശ്വാസത്തെ അവഹേളിക്കുകയും ചെയ്യുന്ന സിനിമകളും കാര്യങ്ങളും മറ്റു പരിപാടികളെല്ലാം നരങ്കേറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ മകനും മകളുടെയും ഒരു ഡ്യൂട്ടിയാണ് വിശ്വാസം സംരക്ഷിക്കാൻ അധ്വാനിക്കണം വിശ്വാസം സംരക്ഷിക്കാൻ നിലപാടെടുക്കണം നിലപാടുകൾ അറിയിക്കണം എഴുന്നേൽക്കണം സംസാരിക്കേണ്ടത് സംസാരിക്കണം പറയേണ്ടത് പറയണം വെളിപ്പെടുത്തണം വെളിപ്പെടുത്തണം നിലപാടുകൾ അറിയിക്കണം വെളിപാടിൻ്റെ പുസ്തകത്തിൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ തീയതിയറായിലെ സഭയുടെ ഒരു കുറവിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത് രണ്ട് ഇരുപത് നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട് എന്താ അത് പ്രവാചിക എന്ന അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾ അർപ്പിച്ച് ഭക്ഷിക്കാനും എൻ്റെ ദാസന്മാരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനും സഭയുടെ രീതികൾക്കും വിപരീതമായി വിശ്വാസത്തിന് നിരക്കാത്ത രീതികളിലുള്ള പ്രബോധനങ്ങളും ഉപദേശങ്ങളും രീതികളും കാര്യങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ല മിണ്ടാതിരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്നാലും പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നാലും സിനിമ പോലുള്ള ഓരോ സംവിധാനങ്ങളിലൂടെ വന്നാലും ഏത് വിധത്തിൽ വന്നാലും ഒരു വിശ്വാസിയുടെ കടമയാണ് വിശ്വാസം സംരക്ഷിക്കുക വിശ്വാസത്തെ വെളിപ്പെടുത്തുക വിശ്വാസത്തിനോട് നിലകൊള്ളുക എന്നുള്ളത് അങ്ങനെ ചെയ്യാതിരിക്കുന്നു കർതാവ് പറയാണ് ഇതാ നിനക്കെതിരായി എനിക്ക് ഈ ഒരു കാര്യം പറയാം ഒന്ന് ചെതി പറഞ്ഞു സഹകരണം പോലെ തന്നെ നിസ്സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മൗനം ഭജിച്ചിരിക്കുന്നത് പലപ്പോഴും ആ തെറ്റ് വളരാൻ കാരണമാകുന്നു സംസാരിക്കുന്നിടത്ത് സംസാരിക്കണം എഴുന്നേൽക്കേണ്ടി എഴുന്നേൽക്കണം നിലപാടെടുക്കേണ്ടത് നിലപാടെടുക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിമോദ്യ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തി ഇരുപതാം തീരലഹിതം അത് നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനത്തിനോ നമ്മുടെ കർത്താവ് പഠിച്ച ക്ഷമയ്ക്ക് എതിരല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമരം നടന്നപ്പോൾ എത്രയോ എത്രയോ അഹിംസാത്മകമായി നല്ല വിധത്തിൽ പ്രതികരണങ്ങൾ അറിയിക്കാനും നിലപാടുകൾ എടുക്കാനും അങ്ങനെ ശത്രുവിനെ തോൽപ്പിക്കാനും സാധിച്ചു ദൈവവചനം അനുസരിച്ച് തന്നെ പ്രതികരിക്കാനും നിലപാടെടുക്കാനും വിശ്വാസം സംരക്ഷിക്കാനും പറ്റും ഒന്നു തിമോത്തി അഞ്ച് ഇരുപത് അവിടെ സ്ലീഹ ശ്ലീഹ എങ്ങനെയാണ് തെറ്റുകളും തിന്മകളും നമുക്ക് ചൊല്ലി അരങ്ങേറുന്ന സമയത്ത് ആ സാരില്ല ഞാനായിട്ട് പറയണ്ട ആരെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവനോൻ അവനോൻ കൈ കഴുകി കൈ കഴുകി പോകരുത് തിന്മയെ ശാസിക്കണം തിന്മക്കെതിരെ നിലപാട് വെളിപ്പെടുത്തണം നിസംഗത പാപം വളരാൻ കാരണമാകും നിസംഗത തിന്മ വളരാൻ കാരണമാകും ഒന്ന് ചെതി പറഞ്ഞേ ഹാലയിലുയ്യ ഹാല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ നിസംഗത ഇന്ന് എന്തുകൊണ്ടാണ് ഈ മൗനം അതിന്റെ ഒരു കാരണം ഇതാണ് ഞാനായിട്ട് ഗുരുപാൽ പിടിയാൻ നിൽക്കണില്ല ഞാൻ പറഞ്ഞതിന് എല്ലാ ഏടാ കൂടെ എന്റെ നേരെ വരും ഞാനായിട്ട് ഇതിന് എടുക്കണം ഇതാണ് ഇന്ന് പല ആളുകളെയും ഓരോ പ്രശ്നത്തിൽ ഒന്നും മിണ്ടാതെ പോകാനായിട്ട് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട അത് എന്തെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും നോക്കിക്കോട്ടെ വേറെ എത്ര പേരുണ്ട് അവരൊക്കെ പറയട്ടെ അവരൊക്കെ സംസാരിക്കട്ടെ ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ് എന്നാൽ അതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ ആ വ്യക്തി ശരിക്കും സഭയോട് കണക്റ്റഡ് ആണെങ്കിൽ ശരിക്കും സഭയോട് കണക്റ്റഡ് ആണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നറിഞ്ഞാൽ ആ വ്യക്തിയിൽ സഭ പൂർണ്ണമായിട്ടുണ്ട് ആ വ്യക്തിയിൽ സഭ പൂർണ്ണമായിട്ടുണ്ട് കഥോലിക്കാസയുടെ മതബോധനെ കുറിച്ച് പഠിപ്പിക്കുന്ന എങ്ങനെയാണ് യേശുക്രിസ്തു ശിരസ് സഭ യേശുവിൻ്റെ ശരീരം നമ്മൾ ഓരോരുത്തരും ഈ ശരീരത്തിലെ അവയവങ്ങൾ എന്നിട്ട് പറയാണ് ഈ ശിരസിൻ്റെ ആത്മാവ് മുഴുവനായി തന്നെ ശരീരത്തിലുണ്ട് വീണ്ടും പറയാണ് ഈ ശിരസിൻ്റെ ആത്മാവ് മുഴുവനായി തന്നെ ഓരോ അവയവങ്ങളിലും ഉണ്ട് വേറൊരു ബാക്കി പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവ് മുഴുവനായും സഭയുടെ ഓരോ അംഗത്തിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതുപോലെ മൗനത്തിലും നിസ്സംഗതയിലും ആയിരിക്കുന്നത് അതിന് കാരണം നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ യേശുവുമായി കണക്റ്റഡ് ആയിട്ടില്ല നമ്മുടെ ഹൃദയം യേശു ക്രിസ്തു അടിസ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല യേശു ക്രിസ്തു അടിസ്ഥാനത്തിലേക്ക് എത്തിയാൽ അപ്പ ചാടി എഴുന്നേൽക്കും അപ്പ പറയും ഇതേ ഇതല്ല ഇതാണ് ദൈവവോചന അനുസരിച്ച് ഞങ്ങളുടെ സ്ഥിതി അങ്ങനെ പറയാനുള്ള കരുത്താണ് സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ ശരിയായി യേശുവിലേക്ക് എത്താതെ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു വരുന്നല്ലാതെ േശു എന്ന വ്യക്തിയുമായുള്ള ആ ഒരു സന്തി ബന്ധങ്ങൾ കൂട്ടി കിണക്കപ്പെടുന്നതുപോലുള്ള ഒരു ഐക്യത്തിലേക്ക് അല്ലെങ്കിൽ തായ്തടിയും ശാഖയും തമ്മിലുള്ള ആ ഒരു ഐക്യത്തിലേക്ക് എത്താൻ നമ്മൾ ഉത്സാഹിക്കുന്നില്ല മാക്സിമം ആയി കുമ്പസാരിച്ചു അത് തീർന്നു നമ്മൾ അവിടെ ഒഴിക്ക് പോയി ഒരു ഭക്തൻ വന്നു പോണതുപോലെ തന്നെ ഒന്ന് ചേച്ചി പറഞ്ഞ ഹാലയിൽ വയ്യ ഹാലയിൽ വയ്യ യേശു ഐക്യപ്പെട്ട നമ്മുടെ പൂർവികര് സഭാപിതാക്കന്മാരിൽ ഒരാളെ ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹത്തിന് എതിരാളിന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ തൊക്കെ അവർക്ക് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ആദിമസഭയില് അവര് അഭിമുഖീകരിച്ചത് വലിയ വലിയ ചക്രവർത്തിമാരെയും വലിയ വലിയ സാമ്രാജ്യ ശക്തികളെയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാർ അന്ന് മുടി ചൂടാ മന്നമാരായി ലോകം മുഴുവനും അടക്കി വരിക്കുന്ന വിധത്തില് സാമ്രാജ്യ ശക്തിയായി അങ്ങനെ വിരാജിക്കുകയാണ് ആ സാമ്ര ആ ചക്രവർത്തിയുടെ നേരെ എഴുന്നേറ്റിരുന്നിട്ട് ചക്രവർത്തി പറയുന്നത് തെറ്റാണ് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസസംഹിത ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവനവൻ്റെ വിശ്വാസ സംഹിത എഴുന്നേറ്റ് പറയാനുള്ള ധൈര്യം അവർ കാണിച്ചിരുന്നു അന്ത്യുകേല വിശുദ്ധ വിഘ്നേഷ്യസ് ഏ ഡി മുപ്പത്തഞ്ച് മുതൽ നൂറ്റിപ്പത്ത് വരെയാണ് എന്ന് പറഞ്ഞാൽ ശ്രീകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ അന്ത്യോകേല വിശുദ്ധ വിഘ്നേഷ്യസ് ജീവിച്ചിരുന്നത് പ്രശസ്തനായ രക്തസാക്ഷിയാണ് അന്ത്യോക്കയിലെ വിശുദ്ധേഷ്യസ് അദ്ദേഹം റോമൻ ചക്രവർത്തി പല വിധത്തിൽ ക്രിസ്തുമതത്തെ ഞെരുക്കുകയും നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും പലതരത്തിലുള്ള കിംബദന്തികളും നുണപ്രചരണങ്ങളും എത്ര വിധത്തിലാണ് ആദിമസഭയെ അന്ന് ഈ സാമ്രാജ്യ ശക്തികൾ പീഡിപ്പിച്ചിരുന്നത് അപ്പോൾ ഈ അന്ത്യോക്യല വിശദീകനേഷത്തിൽ എഴുന്നേറ്റ് വന്നു അദ്ദേഹം ശബ്ദമായി പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് ഇന്നന്ന വിശ്വാസ സംഹിതകളുണ്ട് ഇന്നന്ന രീതികളിലാണ് ഞങ്ങളുടെ രീതി മുമ്പോട്ട് പോകണത് വിശ്വാസത്തെ ഡിഫൻഡ് ചെയ്യാനും വിശ്വാസം സംരക്ഷിക്കാനും വേണ്ടി അന്ത്യോക്കിയാലെ വിശദീകരേഷം എഴുന്നേറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ജ്വലനം ഉണ്ടായിരുന്നു എന്താ ജ്വലനം എന്നറിയോ ക്രൂശദനായ യേശുവിനോട് അനുരൂപപ്പെടണം എന്നൊരു വലിയ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജ്വലിക്കാൻ തുടങ്ങി എല്ലാവരും വെറുക്കപ്പെടുന്നതിനും പീഡകൾ സഹിച്ച് മരിക്കുന്നതിനും ഭാഗ്യമായി അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങൾ യേശുവിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെങ്കിൽ ഭയം പേടി ഓരോ തരത്തിലുള്ള അവനവൻ്റെ ചെറിയ ചെറിയ താല്പര്യങ്ങൾ അതിനുവേണ്ടി വിശ്വാസ സത്യങ്ങൾ എത്രമാത്രം ചവിട്ടിമെത്തിച്ചാലും നമുക്കൊന്നും തോന്നാത്ത അവസ്ഥ വരും എന്നാൽ ക്രിസ്ത്യാനിയുടെ വിശ്വാസ സംഹിത ഏറ്റു പറഞ്ഞു ഏറ്റു പറഞ്ഞു എന്ന് ശക്തമായ നിലപാടെടുത്തു അദ്ദേഹത്തെ റോമൻ ചക്രവർത്തി പിടികൂടി അന്ത്യോക്കെയിൽ നിന്ന് അദ്ദേഹത്തെ കരയിലൂടെയും കടലിലൂടെയും കപ്പലിലും നടത്തിയും ഒരുപാട് ദിനരാത്രങ്ങൾ പീഡിപ്പിച്ച് പത്ത് കിരാതന്മാരായ പട്ടാളക്കാരാകമ്പടി അവിടെ മർദ്ദിച്ചും പീഡിപ്പിച്ചും അദ്ദേഹത്തെ നടത്തിയും കപ്പലിലുമായിട്ട് റോമിലെത്തിച്ചു അതിനെക്കുറിച്ച് അന്തരികത്ത് പറയുന്നത് എങ്ങനെയാണ് പത്ത് പുള്ളിപ്പുലുകളായിരുന്നു എനിക്ക് ചുറ്റിനുണ്ടായിരുന്നത് എത്രമാത്രം സ്നേഹത്തോടെ പെരുമാറുന്നുവോ അത്രമാത്രം ക്രുദ്ധരായി മാറുന്നവർ ഇന്നും ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ പലരുടെയും അവസ്ഥ അങ്ങനെ ആയിരിക്കും ചില സ്ഥലത്ത് ചെല്ലുമ്പം മാക്സിമം സംയമനത്തോടും മാക്സിമം എളിമയിലും ശാന്തതയിലും വിനയത്തിലും ദൈവവചന അനുസരിച്ചും പെരുമാറുമ്പം അത്രമാത്രം ക്രൂരരും ക്രുദ്ധരുമായി ആക്രമിക്കപ്പെടുകയും വിശ്വാസം ദൂഷിക്കുകയും ചെയ്യുന്ന തലമുറയെ ചിലപ്പോൾ കാണാൻ പറ്റും അന്തകിലെ വിശുദ്ധനേഷ്യസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിശ്വാസം പറഞ്ഞ് വിശ്വാസ സംരക്ഷിച്ച് വിശ്വാസം ഡിഫൻഡ് ചെയ്ത് മരിക്കുക അതുകൊണ്ട് റൂമിലെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം റോമിലെ വിശ്വാസികൾക്ക് എഴുതുന്ന കത്തിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് എൻ്റെ സഹോദരരെ എന്നോട് ക്ഷമിക്കുവിൻ ജീവനിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൽ നിങ്ങൾ എനിക്ക് വിഘാതമായി നിൽക്കരുത് ദൈവത്തിൻ്റേതാകുവാൻ ആഗ്രഹിക്കുന്നവനെ ലോകത്തിന് നിങ്ങൾ തിരികെ കൊടുക്കരുത് ഭൗമിക വസ്തുക്കളാൽ എന്നെ വഞ്ചിക്കരുത് ഞാൻ പ്രഭാപൂരത്തിലേക്ക് പ്രവേശിക്കട്ടെ അവിടെ പ്രവേശിച്ചു കഴിയുമ്പോൾ ഞാൻ പൂർണ്ണ മനുഷ്യനായി മാറും അപ്പം നമ്മൾ വിചാരിക്കേണ്ടതായി നമ്മുടെ എസ്റ്റേറ്റും ജോലിയും വീടും ഒക്കെ ഇടങ്ങി ഇരിക്കുമ്പോഴാണ് പൂർണ്ണ മനുഷ്യൻ എന്നാണ് പൊട്ടത്തെറ്റ് നമ്മൾ പൂർണ്ണ മനുഷ്യരാകുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണ മനുഷ്യരാകുന്നത് ആത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മളെ വിട്ടു കൊടുക്കുമ്പോഴാണ് ഞാൻ പ്രഭാപൂരത്തിലേക്ക് പ്രവേശിക്കട്ടെ അവിടെ ഞാൻ ഒരു പൂർണ്ണ മനുഷ്യനായി തീരും എന്റെ ദൈവത്തിന്റെ പീഡാനുഭവം ഞാൻ അനുകരിക്കട്ടെ അതുകൊണ്ട് റോമിലെ വിശ്വാസികളോട് നേരത്തെ കത്തെഴുതുകയാണ് ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ടി റോമൻ സർക്കാരിൽ സ്വാധീനം ഒന്നും ചെലുത്തരുത് എനിക്ക് മാക്സിമം പീഡനം ഉണ്ടാകട്ടെ എന്നെ മാക്സിമം ഞെരുക്കട്ടെ പക്ഷെ ഞാൻ സത്യത്തിനു സാക്ഷ്യം വഹിക്കും ഒന്ന് ഉച്ച ഹാലേലു ഈ ഈയൊരു തീയാണ് ഇത് നമുക്കില്ലാതെ പോണത് വീണ്ടും അദ്ദേഹം മറ്റൊരു കത്തിൽ രേഖപ്പെടുത്ത് ഇങ്ങനെയാണ് അദ്ദേഹം ഒരു മിസ്റ്റിക്കൽ അനുഭവത്തിൽ എഴുതുകയാണ് ഞാനൊരു തടവുകാരനായതുകൊണ്ടും മാലാഗമാരുടെ നിരകൾ ശക്തന്മാരുടെ സമൂഹങ്ങൾ ദൃശ്യാദൃശ്യ വസ്തുക്കൾ തുടങ്ങിയ സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത് കൊണ്ടും ഞാനൊരു യഥാർത്ഥ ശിഷ്യനാണെന്ന് ഇപ്പോഴും നടിക്കുന്നില്ല ദൈവത്തെ പ്രാപിക്കാൻ നിരവധി സംഗതികൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് സത്യത്തെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അദ്ദേഹം നിലപാടെടുത്തു അപ്പം അദ്ദേഹം പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറേ ബാഹ്യമായി നിങ്ങളുടെ ദൃഷ്ടിയിൽ എനിക്ക് ചുറ്റും ദൈവികമായ അവസ്ഥകളും മാലാകന്മാരുടെ സ്വരങ്ങളും ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള വെളിപാടുകളും ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിന് സാക്ഷി വഹിക്കാൻ വേണ്ടി ഇനി ഉപേക്ഷിക്കാനുള്ള എനിക്ക് ഉപേക്ഷിക്കണം ദൈവത്തെ പ്രാപിക്കാൻ സത്യത്തെ പ്രഘോഷിക്കാൻ നിരവധി സംഗതികൾ ഉപേക്ഷിച്ച് എനിക്ക് എൻ്റെ കർത്താവിനോട് ചേരണം ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ് ക്രിസ്തുവിന് പാവനമായ ഉണ്ടാക്കാൻ ഞാൻ വന്യമൃഗങ്ങളുടെ പല്ലുകളാൽ പൊടിക്കപ്പെടട്ടെ വന്യമൃഗങ്ങൾ എൻ്റെ കല്ലറയാകാനും എൻ്റെ ശരീരത്തിനൊരു തരി പോലും അവശേഷിപ്പിക്കപ്പെടാതിരിക്കാനും ഞാൻ അവയോട് കെഞ്ചി യാചിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുവഴി ഞാൻ ദൈവത്തിൻ്റെ യാഗമാകാൻ എനിക്ക് വേണ്ടി ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവിൻ ഒരു തടവുകാരനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അഭിലാഷങ്ങൾ പരിത്യജിക്കാൻ ഞാൻ പഠിക്കുകയാണ് അദ്ദേഹത്തിനെ അതികഠനമായി പീഡിപ്പിക്കുകയാണ് നടത്തിയും ഓരോ വിധത്തിലും അദ്ദേഹത്തെ ഞെരുക്കി ഇൻസൾട്ട് ചെയ്ത് അപമാനിച്ച് കൊണ്ടുപോകുമ്പം അതൊന്നും ഒരു കാര്യമാണ് അദ്ദേഹത്തിന് തോന്നണില്ല പൗലോ സുലിക പറയുന്ന പോലെ സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം സുവിശേഷത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പ പ്രവർത്തനം ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പത് തിരുലങ്ങൾ അവിടെ ശ്രീധായിലൂടെ പരസ്യതാൽമ പഠിപ്പിക്കുകയാണ് നിങ്ങളെയും ആ മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കണം നമ്മുടെ കർത്താവ് രക്തം ചിന്തി നേടിയെടുത്ത കർത്താവിൻ്റെ സഭയെ പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ട അജപാലകരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവന്റെ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് മാത്രം നോക്കിയാൽ പോരാ ഇങ്ങനെയൊക്കെ ഓരോന്ന് പ്രചരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിശ്വാസം പോകും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ് നിങ്ങളെയും ആചകണ്ണം മുഴുവനേയും പറ്റി നിങ്ങൾക്കൊരു കരുതൽ വേണം നിങ്ങളെയും നിങ്ങളുടെ സമൂഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊരു കരുതൽ വേണം കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എന്റെ വേറപാടിന് ശേഷം ക്രൂരരായ ചെന്നായിക്കൾ നിങ്ങളുടെ മധ്യ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ഈ ക്രൂരരായ ചെന്നായിക്കൾ അജഗണത്തിൻ്റെ ഇടയിൽ വന്നിട്ട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം വിശ്വാസം നശിപ്പിക്കുക വിശ്വാസം ക്ഷയിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ത്യോഗ്യ ഇഗ്നേഷ്യസ് മറ്റൊരു കത്തിൽ അദ്ദേഹം പ്രതിപാദി ഇങ്ങനെയാണ് യേശുവിലേക്കുള്ള എന്റെ പാത ഒരുക്കപ്പെടുമ്പോൾ ദൃശ്യാദൃശ്യങ്ങളായി ഒന്നും എന്നെ വശീകരിക്കരുത് അഗ്നിയോ കുരിശോ വന്യമൃഗങ്ങളുടെ മല്ലിടലോ അസ്ഥികൾ തകർക്കപ്പെടലോ അവയവങ്ങളുടെ പിച്ചു ചീന്തലോ ശരീരം മുഴുവൻ തകർക്കപ്പെടലോ പിശാജിന് ക്രൂരമായ പീഡനങ്ങളോ എന്തും വരട്ടെ എന്തും വരട്ടെ എനിക്ക് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം ഇതാണ് ഇതാണ് എനിക്ക് യേശു മിശുകായ വേണം എനിക്ക് യേശു മിശുകായെ പ്രാപിക്കണം എനിക്ക് യേശു മിശുകായ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണം യേശു മിശുകായ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം യേശു സഭയ്ക്ക് വേണ്ടി എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം സഭയ്ക്ക് വേണ്ടിയും ഈ വിശ്വാസം പൊരുതുന്ന ഒരു പരിശുദ്ധാത്മ പൈതലിൻ്റെ ഒരു സ്വരമാണ് ഈ കേൾക്കണത് നമുക്ക് ആരെങ്കിലും ഒരു ചെറിയ കമൻ്റ് എഴുതുമ്പോഴേക്ക് അപ്പോഴേക്കും തീർന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അധ്വാനിക്കാനായിട്ടുള്ള വിളിയുണ്ട് ക്രൂരരായ ചെന്നായിക്കൾ വിശ്വാസത്തെ ദുഷിക്കുകയും വിശ്വാസത്തെ ക്ഷയിപ്പിക്കുകയും ദൂഷണം കൊണ്ട് മൂടുകയും ചെയ്യുമ്പോൾ അത് വിശുദ്ധ കുർവാനെ അവഗണിക്കുന്നതാണെങ്കിലും വിശുദ്ധ ഊദാശികൾ അവഗണിക്കുന്നതാണെങ്കിലും നിത്യസത്യങ്ങളെ നിഷേധിക്കുന്ന കാര്യമാണെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാൽ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വി ഹാവ് ടു ഡിഫൻഡ് അവർ ഫെയ്ത്ത് വിശ്വാസ സംരക്ഷിക്കാനുള്ള നിയോഗമുണ്ട് പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റുന്നേം ഈ രാത്രി ഒരു കൃപ കർത്താവ് സമൂഹത്തിലേക്ക് നൽകാൻ പോവുകയാണ് കർത്താവിൻ്റെ കുരിശു മരണം വഴി അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നേടിയെടുത്ത കർത്താവിൻ്റെ സഭയിലുള്ള ഓരോ കുഞ്ഞിൻ്റെയും കർത്താവിൻ്റെ സഭയിലെ ഓരോ മകൻ്റെയും ഓരോ മകളുടെയും വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി വലിയ വലിയ ചക്രവർത്തിമാരോടും വലിയ വലിയ സാമ്രാജ്യ ശക്തികളോടും ക്രൂരരായ ഭരണാധികാരികളോടും നേർക്ക് നേർ നിന്ന് ജീവൻ ത്യജിച്ച് രക്തം ചിന്തി വിശ്വാസത്തെ ഏറ്റു പറഞ്ഞ ആ വിശ്വാസവീരന്മാരുടെ നേരയിലേക്ക് എഴുന്നേരി നിൽക്കാൻ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളെ വിളിക്കുകയാണ് അന്ത്യോക്കെയാലെ വിശുദ്ധ ഗ്നേഷ്യസിനെ അങ്ങനെ കൊണ്ടുപോയി അതിനുശേഷം സിംഹങ്ങൾ ഇരിക്കുന്ന കൂട്ടിലേക്ക് എറിഞ്ഞു സിംഹങ്ങളുടെ ധംസകൾക്കിടയിൽ പിച്ച് ചീന്തപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ പൂർണ്ണമായും അങ്ങോട്ട് ഹോമിച്ചു രണ്ട് കരങ്ങളുയർത്തിപ്പിടിക്കാം ഇതേപോലെയുള്ള ലക്ഷോപലക്ഷം വീരസാക്ഷികളുടെ നിരയിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി രാത്രി പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിലെ മക്കളെ ഓരോരുത്തരും സ്പർശിക്കുകയാണ് ഉണർത്തുകയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം ഉച്ചത്തിൽ സ്തുതിക്കുകയാണ് ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേയും ശുശ്രൂഷകരെ അവിടുന്ന് ഉയർത്തണമേ കർത്താവും തീക്ഷണവദികളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ കർത്താവേയും സിരുസഭയുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന സാത്താന്റെ കൗശലങ്ങൾ മനസ്സിലാക്കാൻ അത് ഏത് രീതിയിലും ഏത് വഴികളിൽ വന്നാലും പെട്ടെന്ന് വിഭേചിച്ചറിഞ്ഞ് വിശ്വാസത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ വിശ്വാസിനു ശബ്ദിക്കാൻ വിശ്വാസിനു സംസാരിക്കാൻ സമൂഹത്തിന് വിശ്വാസം സംരക്ഷിക്കാനുള്ള ഇപ്പോൾ ായി ഉറച്ചത് പോ കർത്താവില്ല പത്രോ സന്ന് പാറയായി ഉറച്ചത് പോരക്കെട്ട് ആത്മാവിൽ പീഡനം ഉയർത്തി കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു യുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും പറയാം ആമേൻ ആമേൻ